ം ബാക്ക് ടു സാല്ണിംഗ് അഖില മിസ് ആണ് സോ ഇതാ നമ്മുടെ കെമിസ്ട്രിയിൽ ആസിഡ്സ് ബേസിസ് ആൻഡ് സോൾട്ട്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് അടിപൊളിയായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ ആസിഡ്സിനെ പറ്റിയും ബേസിസിനെ പറ്റിയും ഒക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സിനെ പറ്റി കഴിഞ്ഞ ഒരു വീഡിയോയിൽ മിസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇതാ ഇന്ന് മിസ് വന്നിട്ടുള്ളത് ഇതിനകത്തുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ആയിട്ടാണ് ദാറ്റ് ഇസ് ന്യൂട്രലൈസേഷൻ നമുക്കറിയാം എന്താണ് ന്യൂട്രലൈസേഷൻ അതിന്റെ ഡെയിലി ലൈഫിലുള്ള ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എന്ത് ബിക്കോസ് എക്സാമിനൊക്കെ ഈ ഒരു ഏരിയയിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട് സോ സിമ്പിൾ

സോൾട്ട് എന്ന് പറയുന്ന ആള് കൂട്ടത്തിൽ ആരും ഉണ്ടാവുന്നുണ്ട് നമ്മുടെ വാട്ടറും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് സോ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം ആസിഡും ബേസും റിയാക്ട് ചെയ്തിട്ട് സോൾട്ടും വാട്ടറും ഉണ്ടാവുന്ന റിയാക്ഷനെയാണ് നമ്മൾ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു റിയാക്ഷന്റെ സമയത്ത് ഒരുപാട് ഹീറ്റ് എന്ത് ചെയ്യുന്നുണ്ട് യെസ് ഇവോൾവ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഹീറ്റ് റിലീസ് ചെയ്യുന്നുണ്ട് സോ നമുക്ക് പറയാം ആസിഡും ബേസും തമ്മിൽ എന്ത് ചെയ്യുന്നു റിയാക്ട് ചെയ്യുന്നു അവിടെ പ്രൊഡക്റ്റ് ആയിട്ട് നമ്മുടെ സോൾട്ട് ും വാട്ടറും ഉണ്ടാവുന്നു അവിടെ എന്താണ് ഹീറ്റ് റിലീസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് പഠിച്ചു നോക്കാം അല്ലെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ആസിഡ് ആണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലെ അപ്പൊ ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം എച്ച് സി എൽ എന്ന് വിളിക്കാം നമുക്കൊക്കെ പെറ്റ് പെറ്റ്നെയും ഉണ്ടാവും അല്ലെ അതേപോലെ നമ്മുടെ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ ഒരു പെറ്റ് ആണ് എന്ത് യെസ് അതിന്റെ കെമിക്കൽ ഫോർമുലയാണ് എന്ത് എച്ച് സി എൽ എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ എച്ച് സി എൽ അല്ലെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലെ പേരിൽ തന്നെ ഉണ്ട് ഒരു ആസിഡ് ആണ് അത് എന്ത് ചെയ്യാണ് സോഡിയം ഹൈഡ്രോക്സൈഡും ആയിട്ട് സോഡിയം ഹൈഡ്രോക്സൈഡ് സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ് ഹൈഡ്രോക്സൈഡ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അത് എന്താണ് ഒരു ബേസ് ആണ് അല്ലേ അപ്പൊ ഇതാ ഇവിടെ ഒരു ആസിഡ് ഇതൊരു ആസിഡ് ആയിരുന്നു ഈ ആസിഡ് എന്ത് ചെയ്യാണ് സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന ഒരു ബേസുമായിട്ട് എന്ത് ചെയ്യുന്നു റിയാക്ട് ചെയ്യുന്നു ഹൈഡ്രോക്ലോറിക് ആസിഡ് സോഡിയം ഹൈഡ്രോക്സൈഡ് എന്നെ ഒ എച്ച് ആയിട്ട് എന്ത് ചെയ്യുന്നു റിയാക്ട് ചെയ്യുന്നു അപ്പൊ ഇവര് തമ്മിൽ എന്ത് ചെയ്യുകയാണ് റിയാക്ഷൻ നടക്കുകയാണ് അല്ലെ കെമിക്കൽ റിയാക്ഷൻ നടക്കുകയാണ് അപ്പൊ അവിടെ പ്രൊഡക്റ്റ്സ് ഉണ്ടാവേണ്ടതുണ്ട് ആ പ്രൊഡക്ട്സ് ആരൊക്കെയാണ് സോഡിയം ക്ലോറൈഡ് എൻ എ സി എൽ രണ്ടാണ് അല്ലെ ഹൈഡ്രോ ആസിഡ് എച്ച് സി എല്ലിന്റെ അകത്തുള്ള സി എല്ലും നമ്മുടെ സോഡിയം ഹൈഡ്രോക്സൈഡ് എൻ എ ഒ അകത്തുള്ള എൻ എയും കൂടെ ചേർന്നിട്ട് എൻ എ സി എൽ ഉണ്ടായി അല്ലേ സോഡിയം ക്ലോറൈഡ് ഉണ്ടായി ഈ സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ കേട്ടിട്ടുണ്ട് അല്ലെ നമ്മുടെ എന്താണ് കോമൺ സോൾട്ട് അല്ലേ കോമൺ സോൾട്ട് അല്ലേ അപ്പൊ നമുക്ക് പറയാം എന്തുണ്ടായി ആസിഡും ബേസും തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് അവിടെ സോൾട്ട് ഉണ്ടായി കൂട്ടത്തിൽ ആരും കൂടെ യെസ് നമ്മളുടെ വാട്ടർ വെച്ചിട്ടു അല്ലെ നമ്മുടെ വാട്ടറും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട് കൂട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇതാ എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ആസിഡും ബേസും റിയാക്ട് ചെയ്തിട്ട് ഒരു സോൾട്ടും വാട്ടറും ഉണ്ടാവുന്ന ആ ഒരു റിയാക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത് അപ്പം ഈ കാണുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിൾ ആണ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എക്സാമ്പിൾ ആണ് കാരണം ഇവിടെ ഒരു ആസിഡ് ഉണ്ട് ഇവിടെ ഒരു ബേസ് ഉണ്ട് അത് തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് ഒരു എന്താണ് സോൾട്ടും അതേപോലെ തന്നെ നമ്മുടെ വാട്ടറും ഉണ്ടാവുന്നുണ്ട് സോ നമുക്ക് എന്ത് പറയാം യെസ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ആണെന്ന് പറയാം ഈ ഒരു കാര്യം മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി ഓർത്തു വെച്ചാൽ മതി അപ്പം ഇനി നമ്മൾ നോക്കുന്നത് ഇതിന്റെ ആപ്ലിക്കേഷൻസ് ആണ് ഡെയിലി ലൈഫിൽ നമ്മുടെ ന്യൂട്രലൈസേഷൻ റിയാക്ഷന്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം യെസ് അതിൽ ആദ്യത്തത് എന്ന് പറയുന്നത് എന്താണ് ഇൻഡൈജഷൻ അല്ലെ ഇൻഡൈജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് യെസ് നമ്മളെ സ്റ്റൊമക്കിൽ ഓൾറെഡി ഉള്ള ആസിഡ് ആണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്നത് അപ്പൊ ചില സമയത്ത് നമ്മൾ ഫുഡൊക്കെ സ്കിപ്പ് ചെയ്യുന്ന സമയത്ത് ഈ ആസിഡിന്റെ അളവ് എന്ത് ചെയ്യാൻ തുടങ്ങും ക്വാണ്ടിറ്റി എന്ത് ചെയ്യാൻ തുടങ്ങും കൂടാൻ തുടങ്ങും അല്ലെ അങ്ങനെ എക്സസ് ആയിട്ടുള്ള ആസിഡ് നമുക്ക് അസിഡിറ്റി പ്രോബ്ലംസ് ഉണ്ടാക്കാറുണ്ട് അല്ലെ സ്റ്റൊമക് പെയിൻ ഉണ്ടാക്കാറുണ്ട് അപ്പൊ അതൊക്കെ കുറയ്ക്കണമെങ്കിൽ ആ പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ ആ അസിഡിറ്റി കുറയ്ക്കണമെങ്കിൽ നമുക്ക് ആര് വേണം ഒരു ബേസ് വേണം അപ്പൊ അസിഡിറ്റി കുറയ്ക്കാൻ വേണ്ടി നമ്മൾ കഴിക്കുന്ന ആളാണ് ആൻഡാസിഡ് എന്ന് വിളിക്കുന്ന ആൾക്കാരല്ലേ അൻ്റാസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ് കെമിക്കലി അതൊരു ബേസ് ആണ് നമ്മുടെ മിൽക്ക് ഓഫ് മഗ്നേഷ്യം അല്ലെങ്കിൽ മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആണ് എന്ത് അതിനകത്തുള്ള കെമിക്കൽ എന്ന് പറയുന്നത് അതായത് അത് എന്താണ് അതിൻ്റെ നാച്ചർ എന്താണ് ബേസിക് നാച്ചർ ആണ് അല്ലെ അപ്പൊ ആ ബേസ് എന്ത് ചെയ്യുകയാണ് നമ്മുടെ അൻ്റാസിഡിനകത്തുള്ള അൻ്റാസിഡ് എന്ന് പറയുന്ന സമയത്ത് ഒരു ബേസ് ആണ് അല്ലെ ആ ബേസ് എന്ത് ചെയ്യുകയാണ് നമ്മുടെ സ്റ്റമക്കിൽ എക്സസ് ആയിട്ടുള്ള ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുകയാണ് അതായത് ആ റിയാക്ഷനെ നമുക്ക് എന്ത് വിളിക്കാം ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് വിളിക്കാം അങ്ങനെയാണ് നമ്മുടെ ആസിഡിറ്റി എന്ത് ചെയ്യുന്നത് റെഡ്യൂസ് ചെയ്യുന്നത് സോ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് എന്ത് ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ ആൻഡാസിഡുകളുടെ ഉപയോഗം എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് എന്താണ് ബൈറ്റ് അല്ലേ നമുക്ക് എല്ലാവർക്കും ബൈറ്റ് കിട്ടാത്ത ആളുകളൊന്നും ഉണ്ടാവില്ല അല്ലെ ആൻബയറ്റിൻ്റെ സമയത്ത് നമ്മുടെ ആൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ആസിഡ് ആണ് നമ്മുടെ ഫോമിക് ആസിഡ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഫോമിക് ആസിഡ് നമ്മുടെ സ്കിന്നിലാവുന്ന സമയത്താണ് നമുക്കൊരു ആ ഒരു എരിവും ഒരു ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ ചിലവർക്ക് അതൊരു അലർജിയൊക്കെ ആയിട്ട് മാറാറുണ്ട് അപ്പോൾ ആ ഒരു ഏരിയയിൽ നമ്മളെ ആ ഒരു ഇറിറ്റേഷനൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും യെസ് നമുക്ക് ബേക്കിംഗ് സോഡയോ അതേപോലെ തന്നെ നമ്മുടെ കലാമിൻ സൊല്യൂഷനോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം കലാമിൻ സൊല്യൂഷൻ ആണെങ്കിൽ അതിനകത്തുള്ള ആളെന്ന് പറയുന്നത് സിങ്കിന്റെ കാർബണേറ്റുകളാണ് ബേക്കിംഗ് സോഡയാണെങ്കിൽ അതിനകത്തുള്ള ആളെന്ന് പറയുന്നത് സോഡ ിയത്തിന്റെ സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റുകളാണ് ഇവരൊക്കെ എന്താണ് ഇവരൊക്കെ എന്താണ് ബേസിക് ആണ് അല്ലെ ബേസുകളാണ് അപ്പം നമ്മൾ പറയുന്ന നമ്മൾ ആൻഡിൽ നിന്ന് വരുന്ന ഫോമിക് ആസിഡും ഈ ബേസും തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് അവിടെ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ നടക്കും അപ്പം ആ ആസിഡിന്റെ പ്രശ്നമൊക്കെ അതോടുകൂടി എന്ത് ചെയ്യും സോൾവായി പോവുകയാണ് ചെയ്യുന്നത് അതായത് ഇതും എന്തിൻ്റെ ആണ് എന്തിന്റെ ആപ്ലിക്കേഷൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ്റെ ആണ് അല്ലെ നെക്സ്റ്റ് എന്താണ് സോയിൽ ട്രീറ്റ്മെന്റ് അതായത് റിയാം നമ്മുടെ മണ്ണ് അല്ലേ നമ്മുടെ സോയിൽ എന്ന് പറയുന്നത് എന്താണ് യെസ് അതിനകത്ത് നമ്മൾ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം വളർത്തണം അല്ലേ അപ്പം നമ്മുടെ സോയിൽ എന്ന് പറയേണ്ടത് ഒരുപാട് അസിഡിക് ആയാലും ഒരുപാട് ബേസിക് ആയാലും നമ്മുടെ പ്ലാന്റ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല അതിനകത്ത് വളരാൻ വേണ്ടി പറ്റില്ല ഒരു ന്യൂട്രൽ ആയിട്ടുള്ള രീതിയിൽ പോയാൽ മാത്രമേ നമ്മുടെ പ്ലാന്റ്സിന് എന്ത് ചെയ്യാൻ പറ്റൂ കൃത്യമായിട്ട് അവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ വളരാൻ വേണ്ടി പറ്റുള്ളൂ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ആഡ് ചെയ്യും എന്ത് ആഡ് ചെയ്യും യെസ് നമ്മുടെ സോയിൽ ഭയങ്കര അസിഡിക് ആണെങ്കിൽ നമ്മൾ ബേസ് ആഡ് കൊടുക്കും കൊടുക്കും ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ നടക്കും ഇനി നമ്മുടെ സോയിൽ ബേസിക് ആണെങ്കിൽ നമ്മൾ ആഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ സോയിൽ അസിഡിക് ആണെന്ന് വിചാരിക്കുക നമ്മൾ ആഡ് ചെയ്യുന്ന ബേസിക് ആയിട്ടുള്ള ആളുകളാണ് നമ്മുടെ ലൈം ക്യുക്ലൈം ലൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽഷ്യം ഓക്സൈഡുകളാണ് അല്ലെങ്കിൽ നമ്മുടെ സ്ലേക്കഡ് ലൈം നമ്മുടെ കാൽസ്യം ഹൈഡ്രോക്സൈഡുകൾ അപ്പോൾ വീട്ടിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കുമ്മായെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അപ്പോൾ കുമ്മായൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കാറുണ്ട് അത് എന്തുകൊണ്ടാണ് ഈ പറയുന്ന കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഒക്കെ ആ അല്ലെങ്കിൽ കാൽഷ്യം ഓക്സൈഡ് ഒക്കെ എന്താണ് ബേസിക് നാച്ചുറൽ ആളുകളാണ് അപ്പം നമ്മുടെ സോയിലിന് അസിഡിറ്റി കൂടുതലാണെങ്കിൽ അല്ലേ അസിഡിക് നാച്ചുറൽ കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ഇട്ട് കൊടുക്കണം ബേസ് ഇട്ട് കൊടുക്കണം അപ്പോൾ അവിടെ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ നടന്നോളൂ ഇനി നേരെ തിരിച്ച് നമ്മുടെ സോയിലൊക്കെ ടെസ്റ്റ് ചെയ്ത സമയത്ത് അവിടെ ബേസിക് ആണ് നമുക്ക് തോന്നിയിട്ടുള്ളത് അല്ലെങ്കിൽ സോയിൽ എന്താണ് ബേസിക് ഇൻ ആണെന്ന് വിചാരിക്കുക ബേസിസിറ്റി ആണ് കൂടുതലുള്ളത് എന്ന് വിചാരിക്കുക ഓക്കെ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ആഡ് ചെയ്ത് കൊടുക്കണം ആസിഡ് ആയിട്ടുള്ള സബ്സ്റ്റന്റ് വേണം അല്ലേ നമുക്ക് അവിടെ നമ്മൾ ഓർഗാനിക് സബ്സ്റ്റൻസ് ഓർഗാനിക് മാറ്റർ ആണ് നമ്മൾ എന്ത് ചെയ്യുക ആഡ് ചെയ്ത് കൊടുക്കുക നമ്മുടെ കമ്പോസ്റ്റ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കാരണം കമ്പോസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് ഓർഗാനിക് മാറ്റർ ആണ് അല്ലെ ഈ ഓർഗാനിക് മാറ്റർ എന്ത് ആസിഡ്സ് റിലീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ സോയിലുള്ള ബേസിനെ ആ ആസിഡ്സ് എന്ത് ചെയ്തോളും ന്യൂട്രലൈസ് ചെയ്തോളും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന കമ്പോസ്റ്റുകൾ അവിടെ യൂസ് ചെയ്യുന്നത് അപ്പോൾ ശരിക്കും നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ നന്നാണ് നമ്മുടെ ഫാമിങ് കാര്യങ്ങളൊക്കെ നടത്തുകയാണെങ്കിൽ പ്ലാന്റിങ് കാര്യങ്ങളൊക്കെ നടത്തുകയാണെങ്കിൽ പ്ലാന്റ്സ് ഒക്കെ നന്നായിട്ട് വളരണമെങ്കിൽ ആദ്യം നമ്മൾ സോയിൽ എന്ത് ചെയ്യണം ഒന്ന് ടെസ്റ്റ് ചെയ്യണം അല്ലേ സോയിൽ ആസിഡ് അസിഡിക് ആണോ അല്ലെങ്കിൽ അതിന് ബേസിക് ആണോ എന്ന് അറിഞ്ഞിട്ട് വേണം നമ്മൾ അവിടെ ഓരോന്ന് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ഫെർട്ടിലൈസേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മൾ യൂസ് യൂസ് ചെയ്യാറുണ്ട് അല്ലേ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സോയിലിന്റെ ചെയ്യണം അറിഞ്ഞിരിക്കണം അവിടെ അസിഡിക് നാച്ചർ ആണ് കൂടുതലെങ്കിലും നമ്മൾ ബേസിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആഡ് ചെയ്യണം ബേസിക് നാച്ചറാണ് കൂടുതലെങ്കിൽ നമ്മൾ അസിഡിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് എന്ത് ചെയ്യണം ആഡ് ചെയ്ത് കൊടുക്കണം അതേപോലെയുള്ള മറ്റൊരു കാര്യം നമ്മുടെ ഫാക്ടറി വേസ്റ്റ് നമ്മുടെ ഫാക്ടറി വേസ്റ്റിലൊക്കെ ഏറ്റവും കൂടുതലുള്ളത് ആസിഡ്സ് ആണ് അപ്പൊ ഈ ആസിഡ്സ് ഒക്കെ എന്താണ് യെസ് നമ്മൾ ഫാക്ടറി വേസ്റ്റ് ഒക്കെ എവിടെയെങ്കിലും ഒക്കെ എങ്ങനെ യെസ് വാട്ടർ ൊക്കെ നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്യുകയാണ് ഒഴുക്കി വിടുകയാണെങ്കിൽ അതിനകത്തുള്ള ഫിഷും അതേപോലെ തന്നെ വാട്ടർ ബോഡീസിനകത്തുള്ള മറ്റ് ജീവികളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു പോവും ഈ ആസിഡൊക്കെ വരുന്ന സമയത്ത് അവരൊക്കെ ലൈഫിനെ അത് എന്ത് ചെയ്യാൻ തുടങ്ങും എഫക്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഈ ഫാക്ടറി വേസ്റ്റിനെയൊക്കെ നമ്മൾ ന്യൂട്രലൈസ് ചെയ്യണം എങ്ങനെയാണ് ന്യൂട്രലൈസ് ചെയ്യുക യെസ് നമ്മൾ ബേസിക് സബ്സ്റ്റൻസുമായിട്ട് അതിനെ റിയാക്ട് ചെയ്യിപ്പിക്കണം അപ്പോൾ ഓൾറെഡി ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ നടന്നോളും അതായത് അത് പിന്നീട് എന്താവില്ല അസിഡിക് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഫാക്ടറി വേസ്റ്റില്ലാത്ത ഏറ്റവും കൂടുതൽ ആസിഡ് ഉണ്ടാവും എന്നാൽ നമ്മൾ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ നടത്തി നടത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് എന്താവില്ല അസിഡിക് ആവില്ല അല്ലെ അതിന് അസിഡിക് ഉണ്ടാവില്ല അതിന് ബേസിക് ക്യാരക്ടർ ഉണ്ടാവില്ല അത് എന്തായിക്കോളും ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ നടന്നോളൂ അതായത് ന്യൂട്രലൈസ് ആയിക്കോളും അപ്പം പിന്നെ എന്ത് ചെയ്യില്ല മറ്റു ജീവികൾക്കൊന്നും അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറത്തില്ല ഓക്കെ അപ്പം ഇതൊക്കെ എന്താണ് നമ്മുടെ ന്യൂട്രലൈസേഷൻ റിയാക്ഷന്റെ അപ്ലിക്കേഷൻ ആണ് അപ്പൊ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഇത്രയേ ഉള്ളൂ ആസിഡും ബേസും തമ്മിൽ റിയാക്ട് ചെയ്യുന്ന സമയത്ത് യെസ് നല്ലിഫൈ ിഫൈ ന്യൂട്രലൈസ് ചെയ്യുന്നു അവിടെ സോൾട്ടും വാട്ടറും ഉണ്ടാവുന്നു അതിന്റെ ഡെയിലി ലൈഫിലുള്ള കുറച്ച് ആണ് മിസ് പറഞ്ഞു തന്നിട്ടുള്ളത് ഇനിയും നമുക്ക് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനുണ്ട് അതൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബബായ്